നമസ്കാരം. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കുറ്റാരോപിതന്റെ വീട് പരിശോധിക്കുന്നതും രേഖകൾ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നതും ഒന്നും ഒരു നിയമത്തിനും അത് തടയാൻ സാധിക്കില്ല. അത് നിയമത്തിന്റെ വഴി തന്നെയാണ്. പക്ഷെ ഇതിനകത്തൊക്കെ ബാലാവകാശ കമ്മീഷനെയൊക്കെ കൊണ്ട് ഇടപെടിച്ച് കുട്ടികളെ മുന്നോട്ട് നിർത്തി, അല്ലെങ്കിൽ കുട്ടികളെ മുൻനിർത്തി ഇതിന് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയത് നമ്മൾ കണ്ടതാണ്. എല്ലാം വെറും നാടകങ്ങളാണ് എന്ന് വൈകിട്ട് ആ നാടകത്തിൽ പങ്കാളിയായ ഒരു സ്ത്രീ തന്നെ മാധ്യമങ്ങളോട് പരോക്ഷമായി, അല്ലെങ്കിൽ അവർ അറിയാതെ സമ്മതിച്ചു പോയി എന്നുള്ളതാണ് വാസ്തവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ആ ഒരു അവർ പറയുന്നത് കേട്ട് സഹതാപവും വിഷമവും ഒക്കെ തോന്നി. പക്ഷേ അവിടെ സംഭവിച്ചത് വെറും നാടകങ്ങൾ മാത്രമാണ്. ഈ ബിനീഷ് കോടിയേരിയുടെ അമ്മയച്ഛനോടും അതുപോലെ ആ കുട്ടിയൊക്കെ കൂട്ടിപ്പൊക്കൊള്ളാൻ പറഞ്ഞതാണ്, എന്നിട്ടും ശാരീരികമായി മാനസികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. ഒരു കഥയുമില്ല. പിന്നെ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ബാലാവകാശ കമ്മീഷന് തന്നെ പണിയാകും എന്നതിലേക്കാണ് നിയമപരമായി കാര്യങ്ങൾ എത്തുന്നത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിയമനം തന്നെ, അതിന്റെ ചെയർമാനും അതിന്റെ നിയമനവും ഒക്കെ തന്നെ അന്ന് വലിയ ചർച്ചാ വിഷയങ്ങളായിരുന്നു. അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാറിനോട് നമുക്ക് ആർക്കും വിരോധമൊന്നുമില്ല. പക്ഷേ പല യോഗ്യതയുള്ള പലരെയും മാറ്റി നിർത്തിയാണ് അദ്ദേഹത്തെ നിയമിച്ചത് എന്ന് അക്കാലത്ത് പ്രതിപക്ഷവും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ ആരോപിച്ചിരുന്നു. അതുപോലെ വിവിധ ഇടപാടുകളിൽ വാളയാർ കേസിലൊക്കെ തന്നെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ ഒരു അഭിഭാഷകനാണ് ഇദ്ദേഹം എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ബാലാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ ബോഡിയാണെന്ന് പറയപ്പെടുന്നു. അത് ജുഡീഷ്യറി, അതിന്റെ ജുഡീഷ്യൽ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഹൈക്കോടതിയൊക്കെയാണ് തീരുമാനിക്കേണ്ടത്, നമുക്കറിയില്ല. പക്ഷേ ഈ കമ്മീഷന്റെ ഇടപെടൽ അവർക്ക് തന്നെ ദോഷം ചെയ്യും. വലിയ ഒരു നിയമ പ്രശ്നത്തിലേക്ക് മാത്രമല്ല ബിനീഷ് കോടിയേരിക്ക് ഉൾപ്പെടെ ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നതിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്. നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. ബംഗളൂരുവിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിൽ ഇടപെടാൻ ശ്രമിച്ച സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നടപടി അപക്വമാണെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേസിൽ ഇത് ബിനീഷിന് തിരിച്ചടിയാവാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇന്ത്യൻ മണി ലോണ്ടറിംഗ് ആൻഡ് സെർച്ച് ആക്ട് 2005 അനുസരിച്ചുള്ള നിയമപരിരക്ഷയുടെയാണ് ഇഡി റെയ്ഡ് നടത്തുക. സഹകരിക്കേണ്ടത് വീട്ടുകാരുടെ നിയമപരമായ ബാധ്യതയാണ്. പുറത്തുള്ള ആർക്കും ഇടപെടാൻ സാധിക്കില്ല. കുട്ടി അമ്മയോടൊപ്പമായിരുന്നു, അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. കുട്ടി കുട്ടിയുടെ അമ്മയോടും അമ്മൂമ്മയോടും ഒപ്പമായിരുന്നു, അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കുട്ടി ഒറ്റയ്ക്കായിരുന്നില്ല, അല്ലെങ്കിൽ കുട്ടി അന്യ പുരുഷന്റെ കൂടെയോ അല്ലെങ്കിൽ അന്യ സ്ത്രീകളുടെ കൂടെയോ ആയിരുന്നില്ല. കുട്ടി സ്വന്തം മാതാവിനൊപ്പമായിരുന്നു. ഭക്ഷണമോ മരുന്നോ സാമീപ്യമോ നിഷേധിച്ചെന്ന് പരാതിപ്പെടാൻ അമ്മയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. പരാതി നൽകേണ്ടത് ഇഡിക്കാണ്, അല്ലാതെ പോലീസിനല്ല. ഈ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിനാണ് പരാതി നൽകേണ്ടത്. മറ്റാരെങ്കിലും നൽകിയ പരാതിയുമായി ബാലാവകാശ കമ്മീഷൻ എത്തിയത് തികച്ചും തെറ്റായ നടപടിയാണ്. ബാലാവകാശ കമ്മീഷന് ജുഡീഷ്യൽ പവർ ഉണ്ട് എങ്കിൽ പോലും മറ്റൊരാളുടെ പരാതിയിലല്ല എത്തേണ്ടത്, കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് എത്തേണ്ടത്. അതും ഇഡിക്ക് പരാതി നൽകി ഇഡി ബാലാവകാശ കമ്മീഷന് ഈ പരാതി കൈമാറി, ആ രീതിയിലാണ് അതിന്റെ നിയമവശം മുമ്പോട്ട് പോകേണ്ടത്. ഇഡി ഉദ്യോഗസ്ഥർ അസിസ്റ്റന്റ് ഡയറക്ടർ നൽകുന്ന 17A1 ആക്ഷൻ റിപ്പോർട്ടിൽ ഇത് പരാമർശിച്ചാൽ സെർച്ചിനെ തടസ്സപ്പെടാൻ ശ്രമിച്ചതിന് ബാലാവകാശ കമ്മീഷൻ വിചാരണ വരെ നേരിടേണ്ടി വരും. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ ലോക്കൽ പോലീസിനാകില്ലെന്ന് പ്രമുഖ അഭിഭാഷകരൊക്കെ തന്നെ നിയമവിദഗ്ധരും ഒക്കെ തന്നെ പറയുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യവുമാണ്. റെയ്ഡ് എത്ര നേരം വേണമെങ്കിലും തുടരാം. വീട്ടിലുള്ള ആർക്കും പുറത്തേക്ക് പോകാനാകില്ല. വീട്ടിൽ നിന്ന് പെഴ്സ്യു ബിനാമി വസ്തുവായ ക്രെഡിറ്റ് കാർഡ് കണ്ടെടുത്തു എന്ന് രേഖപ്പെടുത്തിയ ഫോറം 2 വീട്ടുകാർ ഒപ്പിടാതിരുന്നാൽ പ്രതിക്കെതിരായി ഈ കഥ മാറും. വസ്തുക്കൾ വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ കണ്ടെടുക്കണമെന്ന വ്യവസ്ഥയില്ല. വീട്ടുകാർ ഒപ്പിട്ടില്ലെങ്കിൽ ഇഡി ടീമിലല്ലാതെ ഒന്നോ രണ്ടോ പേർ ഒപ്പിട്ടാൽ മതി, കണ്ടെടുത്തത് വീട്ടിൽ നിന്ന് അല്ലെന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്തം പ്രതിക്കായിട്ട് മാറും. വഴി കൂടെ പോകുന്നവരെ കൊണ്ട് ഒപ്പിടിച്ചാലും മതി, ആ തൊട്ടടുത്തുള്ള മാടക്കടക്കാരനെ കൊണ്ട് ഒപ്പിടിച്ചാലും മതി, അത് അതിന്റെ വഴിക്ക് വരും. എന്തൊക്കെയായാലും ഇതിന്റെ നിയമമൊന്നും കാര്യമായി അറിയാതെ വെറും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി കളിച്ച കളിയാണ് ഇതൊക്കെ എന്നുള്ള കാര്യം ഇന്നലെ വൈകുന്നേരത്തോളം തന്നെ വ്യക്തമായി. വീട്ടിലെ സംഭവങ്ങൾ ബിനീഷിന് എതിരാകുമെന്ന് അഭിഭാഷകരായ ആൾക്കാരൊക്കെ തന്നെ, നിയമവിദഗ്ധരൊക്കെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ സാധനങ്ങളുടെ പട്ടികയിൽ ഒപ്പിടാതിരുന്നാൽ എതിർ വിശദീകരണം വിചാരണ വേളയിൽ നൽകാനുള്ള സാധ്യത ഇല്ലാതാകും. ഇഡിക്കെതിരെ പരാതി കിട്ടിയാൽ വാങ്ങിവെക്കാമെന്നല്ലാതെ നിയമപരമായി ഒന്നും ചെയ്യാൻ ബാലാവകാശ കമ്മീഷനും കഴിയില്ല, പോലീസിനും കഴിയില്ല. വാങ്ങി വേണമെങ്കിൽ ഫയലിൽ സൂക്ഷിക്കാം. സെർച്ച് നടത്തുമ്പോൾ നടപടികൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റിനെ ഒന്നും ചെയ്യാൻ പോലീസിനോ മറ്റാർക്കെങ്കിലുമോ കഴിയില്ലെന്ന് പ്രമുഖ നിയമവിദഗ്ധർ ഒന്നടങ്കം തന്നെ പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിയമവിദഗ്ധരുമായി മാധ്യമങ്ങൾ സുഹൃത്തുക്കളൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് ഇതൊക്കെ തന്നെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇഡിയെ ഒരു തരത്തിലും ഇത്രയും പ്രമാദമായ ഒരു കേസ്, അതും കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ടും ഇത്രയും പ്രമാദമായ ഒരു കേസ്, അതിനിപ്പോൾ ബിനീഷ് കോടിയേരിയല്ല ആര് ഇതിനകത്ത് പ്രതിയായാലും ഇന്നലെ കളിച്ച നാടകങ്ങളൊക്കെ ബിനീഷ് കോടിയേരിക്ക് തന്നെയാണ് വിനയായി മാറുന്നത്. അവർ പറഞ്ഞത് ശരിയാണ്, ഒപ്പിട്ടില്ലെങ്കിൽ വീണ്ടും കേസ് ചാർജ് ചെയ്യാനും വീണ്ടും
ബിനീഷ് കോടിയേരിയെ വിടാതിരിക്കാനുമുള്ള എല്ലാ വകുപ്പുകളും ഇഡിയുടെ കയ്യിലുണ്ട്. ഇന്നലെ ഒന്നും മിണ്ടാതെ മര്യാദയ്ക്ക് അതങ്ങ് ഒപ്പിട്ട് കൊടുത്ത് മിണ്ടാതെ വീട്ടിൽ പോയി ഇരുന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയി ഇരുന്നിരുന്നുവെങ്കിൽ ഇത്രയും സർക്കസ് ഒന്നും കളിക്കേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോൾ ബാലാവകാശ കമ്മീഷൻ കൂടെ ഈ ഒരു വിഷയത്തിൽ ബംഗളൂരുവിലേക്ക് ഇടയ്ക്കിടെ പോകേണ്ട അവസ്ഥ ഉണ്ടാകും എന്നാണ് നിയമവിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. നമുക്കറിയില്ല നിയമവശങ്ങൾ കൂടുതൽ. എന്തായാലും ഈ കേസ് അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ കൂടുതൽ ഘടിപ്പിക്കുകയാണ്. വെറുതെ ഇഡിയെയും ഇഡി ഉദ്യോഗസ്ഥരെയും പ്രോക്ക് ചെയ്ത് കൂടുതൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇളവോ മറ്റു കാര്യങ്ങളോ സാന്ദർഭികമായി തോന്നിയാൽ അത് നൽകുന്നത് കൂടി ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇവരൊക്കെ കൂടി ഇന്നലെ ചെയ്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.